ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റീസ് മാജിക് ടേസ്റ്റ്. അപ്പോൾ പെരുന്നാളെല്ലാം കഴിഞ്ഞില്ലേ? നല്ല മഴയെല്ലായിട്ട്, നല്ല കാറ്റും മഴയെല്ലായിട്ട് പെരുന്നാളെല്ലാം കഴിഞ്ഞ്. അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേ ദിവസം ആയി കഴിഞ്ഞാൽ മിക്ക വീട്ടിലെ അവസ്ഥയും ഏകദേശം ഒരുപോലെ തന്നെ ആയിരിക്കും. അപ്പം എൻ്റെ വീട്ടിൽ എങ്ങനെയുള്ളതെന്നാണ് ഞാൻ ഇന്നത്തെ വീട്ടിൽ ചെറിയ ഒരു വീഡിയോ ആയിട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ അതിൽ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം കേട്ടോ. അപ്പം പിറ്റേന്ന് എന്തായാലും എല്ലാവർക്കും ഒരു മടിയായിരിക്കും ഫുഡെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പെരുന്നാളിൻ്റെ പിറ്റേന്ന്. അപ്പോൾ നമ്മളെല്ലാം എന്താക്കി വെച്ചാൽ ഫ്രിഡ്ജിൽ എന്തെല്ലാം ഉള്ളത് നോക്കിയിട്ട് എല്ലാം പൊറുക്കിയിട്ട് എടുത്ത് പുറത്ത് നോക്കും. അപ്പം രാവിലത്തെ ആണെങ്കിൽ തലേന്ന് പെരുന്നാളിൽ അന്ന് രാവിലെ ഉണ്ടാക്കിയ നെയ്പ്പത്തിൽ ബാക്കിയുണ്ടെങ്കിലും കേട്ടോ. അപ്പം അതെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബിരിയാണീൻ്റെ കുറച്ച് മസാല അധികം ഉണ്ടായിട്ട് അതും അവിടെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് കറിയായിട്ട് നെയ്പ്പത്തെല്ലാം കറിയായിട്ട് അതും ഉണ്ട്. പിന്നെ അന്ന് തന്നെ പെരുന്നാളിൻ്റെ അന്ന് ഉണ്ടാക്കിയ ചിക്കൻ്റെ മസാല, ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയ ചിക്കൻ മസാല കുറച്ചുണ്ടായിരുന്നു. അപ്പം അതും എടുത്തിട്ട് വെച്ച്. പിന്നെ ചില്ലി ചിക്കനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ചില്ലി ചിക്കൻ ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അത് പെരുന്നാളിൻ്റെ അന്ന് ഇത്താതെ ഉച്ചക്ക് കൊണ്ടു തന്നെയാണ് അപ്പുറത്തു നിന്ന് ഉണ്ടാക്കിയാറും. അപ്പോൾ അന്ന് ചിക്കൻ ഫ്രൈയും എല്ലാം ഉള്ളതുകൊണ്ട് കഴിക്കാൻ കഴിയാത്തതുകൊണ്ട് അങ്ങനെ എടുത്തിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ സമാധാനമായി, ഒന്നും ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ എന്താ പറയണ്ടത്, എല്ലാം ഓരോന്നോരോന്നായിട്ട് എടുത്ത് ചൂടാക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ നെയ്പ്പത്തലെല്ലാം ഫ്രിഡ്ജിലെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായിട്ടാണ് ഉണ്ടാകുക. അപ്പോൾ അത് ആവിയിൽ ഇട്ടതിനെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും. അപ്പം രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നെയ്പ്പത്തലെല്ലാം എടുത്തിട്ട് ആവിക്ക് ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ ആവി കിട്ടാൻ വെച്ചിട്ടുണ്ട്. അപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചക്കേക്ക് എന്ന് വെച്ചാൽ ബിരിയാണി ഉണ്ട്, തലേന്നത്തെ ബിരിയാണി ഉണ്ടായിരുന്നു. അപ്പം ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എന്തായാലും പിറ്റേന്നത്തേക്കും കൂടി ഉണ്ടാക്കും കേട്ടോ. എന്ന് വെച്ചാൽ പിറ്റേന്ന് കഴിക്കാനായിരിക്കും എല്ലാവർക്കും പുതിയ ഉണ്ടാകുക. അതും എല്ലാം ഉണ്ടാക്കാൻ മടിയായതുകൊണ്ട് എന്തായാലും കുറച്ച് അധികം എന്തായാലും ഉണ്ടാക്കും. അപ്പം ആ ഒരു കിണ്ണത്തിൽ ബിരിയാണി ഉണ്ടായിരുന്നു. അപ്പം അതും ചൂടാക്കണം. അതിൻ്റെ അപ്പുറം പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ എന്തായാലും കുറച്ച് അധികം ഉണ്ടാക്കും, പിറ്റേന്ന് തന്നാൽ ഭയങ്കര പുതിയ ആയിരിക്കും. അപ്പം അതും ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതെല്ലാം ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. അപ്പം ബിരിയാണിൻ്റെ കൂടെ കഴിക്കാൻ പിന്നെ സാലഡും കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ബിരിയാണി അധികം വെക്കുമ്പോൾ സാലഡും കൂടി അധികം ആക്കും. ബിരിയാണിക്ക് എന്തായാലും സാലഡ് വേണമല്ലോ. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ തൈരെല്ലാം എടുത്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തണുപ്പല്ലേ, തണുപ്പെല്ലാം പോകണമല്ലോ. അങ്ങനെ ഇതാ ബിരിയാണി ആവിക്കിടണം. അപ്പം ബിരിയാണി ആവിക്കിട്ടാലല്ലേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അല്ലാണ്ട് നമ്മൾ വെറുതെ ഇങ്ങനെ പാനലെല്ലാം ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഒന്നുണ്ടാവില്ല. ആവിയിൽ തന്നെ ചൂട് കയറ്റിയിട്ട് എടുക്കണം. അപ്പം ഞാൻ ബിരിയാണി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഉച്ചക്കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ബിരിയാണിയെല്ലാം ചൂടായി. ഇനിയിത് ഉച്ചക്ക് കഴിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പം ഇത് പിറ്റേന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും. എന്ന് വെച്ചാൽ എന്താ പറയുക, അന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അതിനെക്കാട്ടി നല്ലൊരു ടേസ്റ്റ് പിറ്റേന്ന് കഴിക്കാനായിരിക്കും. അപ്പം ഫുഡെല്ലാം വിളമ്പിയിട്ട് കഴിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ബിരിയാണിയെല്ലാം വിളമ്പി, അതിൻ്റെ കൂടെ സാലഡും വിളമ്പി, പിന്നെ ചിക്കൻ ഫ്രൈ എല്ലാം ഞാൻ ഓവനിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. രണ്ട് ചിക്കൻ ഫ്രൈയും അതിൻ്റെ കൂടെ എടുത്ത് വെച്ച്. അപ്പം ഉച്ചക്കെല്ലാം ഫുഡ് കഴിക്കലായി കേട്ടോ. അപ്പം എങ്ങനെ ആയിക്കഴിഞ്ഞാലും പെരുന്നാളിൽ അന്ന് എങ്ങനെ ആയിക്കഴിഞ്ഞാലും നമുക്ക് ബിരിയാണി അധികം കഴിക്കാനേ കഴിയില്ല. എൻ്റെ കാര്യം ഞാൻ പറയാം, പെരുന്നാളിൽ അന്ന് എനിക്ക് ചോറ് കഴിക്കാനേ കഴിയില്ല, കുറച്ച് എന്തെങ്കിലും കഴിക്കാനേ കഴിയുള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും സ്പെഷ്യലെല്ലാം ഉണ്ടാകുമ്പോൾ അതെല്ലാം തിന്നിട്ട് വയറ് നിറഞ്ഞിട്ട് ഇത് ബിരിയാണി വയ്ക്കേണ്ട സമയമാകുമ്പോൾ തിന്നാൻ കഴിയില്ല, കുറച്ചേ തിന്നാൻ കഴിയും. അപ്പോൾ അതുപോലെ തന്നെയാണ് അന്ന് ഉണ്ടായിന്. അപ്പോൾ പിറ്റേന്ന് കഴിക്കാനായിരിക്കും ഭയങ്കര പുതിയും ഭയങ്കര ടേസ്റ്റും ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പിറ്റേന്നത്തേക്കും കൂടിയിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, പിറ്റേന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ തന്നെ ഒരു ടേസ്റ്റ് തന്നെയല്ലേ. പ്രത്യേകിച്ച് ലഗോണം ബിരിയാണി എല്ലാം ആകുമ്പം വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അപ്പം അതാ ഫുഡ് അധികം വീട്ടിലും അങ്ങനെ തന്നെയായിരിക്കും, ഉണ്ടാക്കാൻ ഭയങ്കര മടിയായിരിക്കും എല്ലാവർക്കും. എല്ലാവരും തലേന്ന് ദിവസത്തെ ബിരിയാണിയെല്ലാം ചൂടാക്കി തന്നെയായിരിക്കും കഴിക്കുന്നുണ്ടാകുക. അപ്പം അതുപോലെ തന്നെ നമ്മളും ബിരിയാണി ചൂടാക്കിയിട്ട് കഴിക്കലാണ് കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡിൻ്റെ കാര്യത്തിലും ആയി, ഒന്നും ചെയ്യണ്ട, പണിയൊന്നുമില്ല. പിന്നെന്ന് വെച്ചാൽ ഇടക്കിടക്ക് നമ്മൾ ബാക്കിയുള്ള സ്പെഷ്യൽ ഐറ്റംസ് എന്തെങ്കിലും എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് കഴിക്കും. അപ്പോൾ പുഡിംഗ് ഉണ്ടായിരുന്നു ഒരു കഷ്ണം. അപ്പം ഇത് ബാക്കി ഉണ്ടാവില്ലായിരുന്നു, കാരണം ഷീ പുഡിങ്ങിന് ഭയങ്കര ഡിമാൻഡായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ വൈഫും കുട്ടികളൊന്നും വന്നിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അവർക്ക് വെച്ച ഒരു പീസ് ഉണ്ടായിരുന്നു. അപ്പം അവർ മഴയായതുകൊണ്ട് വരാത്തതുകൊണ്ട് അത് ബാക്കിയായിപ്പോയതാണ്. അപ്പോൾ അതിങ്ങനെ ഇടക്കിടക്ക് എടുത്ത് കഴിക്കും. പിന്നെ ഐസ്ക്രീം എല്ലാം ഇങ്ങോട്ട് ഉണ്ടെങ്കിൽ അതെല്ലാം ഇങ്ങനെ കഴിക്കും. അതെല്ലാം ഈ പെരുന്നാളിന് പിറ്റേത്തെ ദിവസത്തെ അവസ്ഥ കേട്ടോ. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഏകദേശം മിക്ക വീട്ടിലും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് എൻ്റെ വീട്ടിലെ കാര്യമാണ് കേട്ടോ. അവരുടെ പെരുന്നാളിൻ്റെ പിറ്റേന്ന് പണിയൊന്നും ഉണ്ടാവില്ല, ഉള്ള ഫുഡെല്ലാം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യലല്ലാന്ന് കേട്ടോ.
അപ്പം അതെല്ലാം ഒരു വീഡിയോ ആക്കിയിട്ട് ഞാൻ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ ഇനി നമുക്ക് അടുത്ത റെസിപ്പി വീഡിയോയിലായിട്ട് നമുക്ക് ഇനി കാണാം. അസ്സലാമു അലൈക്കും.